ഒന്ന് നിൽക്കുന്നേ അല്ലേ പ്രസിഡന്റ്, ഈ പള്ളിക്കൂടത്തിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ആരാന്ന് നിനക്കറിയോ? നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പല്ലാതെ ആരാ ഇതൊക്കെ ചെയ്യുന്നത്? പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതല അവർക്കല്ലേ? നിങ്ങളെന്തിനാ സഖാവേ ഈ ഭാരിച്ച കാര്യങ്ങളൊക്കെ തിരക്കുന്നത്? SSLC യുടെ കണക്ക് ചോദ്യ പേപ്പർ ചോർന്നതിന് പുറകെ ഹയർ സെക്കൻഡറിയുടെ ഭൂമിശാസ്ത്രവും പണിയായില്ലയോ? മോഡൽ എക്സാമിന് ചോദിച്ചതന്നെയല്ലയോ ഫൈനലിനും ചോദിച്ചത്? അതുകൊണ്ട് ചോദിച്ചതാ. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല ആചാര്യ. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ചോദ്യം തയ്യാറാക്കുന്നത് ഈ വിധത്തിലാണെങ്കിൽ മര്യാദയ്ക്ക് എങ്ങനെ ഇവിടെ പരീക്ഷ നടക്കും? സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് വിദ്യാഭ്യാസ വകുപ്പല്ലപ്പാ, അധ്യാപക സംഘടനകളും പ്രൈവറ്റ് സംഘങ്ങളുമാ അത് ഇടുന്നത്. ഹയർ സെക്കൻഡറിയിൽ മാത്രം ഒരു കൊല്ലം 10 കോടിയുടെ ബിസിനസ്സാ ഇതിൻ്റെ പേരിൽ ഇവിടെ നടക്കുന്നത്. അതറിയാം ഞങ്ങൾക്ക്. അതെങ്ങനെയാണ് ഇത്രയും തോന്ന പൈസകൾ വരണേ? അത് ഒരു ചോദ്യ കടലാസിന് 50 റുപ്യ വെച്ചിട്ടാണ് സംഘടനക്കാർ സ്കൂളുകാർക്ക് കൊടുക്കുന്നത്. സ്കൂളുകാരത് പിള്ളേർക്ക് 150 റുപ്യക്ക് കൊടുക്കും. അപ്പോൾ 3 ടേം പരീക്ഷയും 10 ലക്ഷം പിള്ളേരുള്ളപ്പോൾ എത്രയാവുമെന്ന് ഇനിയൊന്ന് കൂട്ടി നോക്ക്. എൻ്റെ ഈശോയെ, സർക്കാർ അറിഞ്ഞിട്ട് തന്നെ ആണോ ആചാര്യ ഇതൊക്കെ ഇവിടെ നടക്കുന്നേ? പിന്നെ അല്ലാണ്ട് അവ ഗവൺമെൻറ് തന്നെയല്ലപ്പാ ഈ കൊള്ളക്ക് കൊട പിടിക്കുന്നു. സർക്കാരിനെ കുറ്റപ്പെടുത്താ സഖാവേ. ഹയർ സെക്കൻഡറിയിലെ പൊതുപരീക്ഷയ്ക്ക് ഒഴികെ മറ്റെല്ലാ പരീക്ഷയ്ക്കുമുള്ള ചോദ്യക്കടലാസുകൾ അതാത് വിദ്യാലയങ്ങളിൽ തന്നെ തയ്യാറാക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. അറിയോ, അതൊക്കെ പറയാമെന്നേ ഉള്ളൂ. അധ്യാപക സംഘടനകളെ നിയന്ത്രിക്കാനുള്ള ആംബിയർ ഒന്നും സർക്കാരിനില്ല. അത് പഴയതിനും ഉണ്ടായിരുന്നില്ല, പുതിയതിനും ഇല്ല. അങ്ങനെ ആണെങ്കിലേ പ്രസിഡന്റെ, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കാൻ പ്രൊഫസർ രവീന്ദ്രനാഥിൻ്റെ ആവശ്യമുണ്ടോ? പഴയ നമ്മുടെ അബ്ദുറപ്പ് തന്നെ പോരായിരുന്നോ? ഓത്തമ്പലത്തിൽ നിന്ന് കൂത്തമ്പലത്തിലേക്ക്. Thank you.